വൃത്തങ്ങളും തൊടുവരയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. വൃത്തങ്ങളും തൊടുവര ഒരു വൃത്തമാണ്. ഈ ഒരു ചിത്രം ശ്രദ്ധിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. വൃത്തത്തിന്റെ കേന്ദ്രമോ എ ബി സി ഡി, ഇതിലിപ്പോ ഏതെങ്കിലും ഒരു കോണ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ കോണുകളും എങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് ആദ്യം ഞാൻ ഈ കോണാണ് തരുന്നത്, 25 ഡിഗ്രി. അതുപോലെ തന്നെ എല്ലായിടത്തും കൊടുത്ത് ചെയ്ത് നോക്കണം. 25 ഡിഗ്രി കോൺ ഒ എ ബി, കോൺ ഒ ബി എ, ഒ ബി എ 25 ഡിഗ്രിയാണ്. ഒ ബി എ 25. അപ്പൊ ഒ എ ബി എത്രയായിരിക്കും? ഒ എ ബി, ഒ എ ബി 25. കാരണം എഴുതണം സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യം. സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യമായതുകൊണ്ടാണ് ഇത് 25 ഡിഗ്രി വരുമ്പോൾ ഇത് 25 ഡിഗ്രിയാണ്. ഇനി ഈ കോൺ എത്രയായിരിക്കും? ആ കോണിന്റെ പേര് എ ഒ ബി ആണ്. കോൺ എ ഒ ബി ഇതൊരു ത്രികോണമായി പരിഗണിക്കുകയാണെങ്കിൽ ആ ത്രികോണത്തിന്റെ മൂന്നാമത്തെ കോണാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 25 25 50, ബാക്കി എത്ര ഉണ്ടാവും? 150 50 കുറച്ചാൽ 130 ഡിഗ്രി. കാരണം ത്രികോണത്തിന്റെ മൂന്നാമത്തെ കോൺ ഇത് 130 ഡിഗ്രി. ഈ കോൺ എന്താ പേര്? എന്താ? എ ഡി ബി ആണ്. എ ഡി ബി, എ ഡി ബി. ഈ കോൺ എത്രയായിരിക്കും? 130 പകുതി. എന്താ കാരണം? എതിർചാപത്തിലെ കോൺ, എതിർചാപത്തിലെ കോൺ. കേന്ദ്ര കോണിന്റെ പകുതിയാണല്ലോ എതിർചാപത്തിലെ കോൺ. ഇനി ഈ കോൺ നമുക്ക് കണ്ടുപിടിക്കാം. ഈ കോൺ എ സി ബി, കോൺ എ സി ബി. എ സി ബി കിട്ടണമെങ്കിൽ സിയും ഡിയും ചക്രയും ചതുർഭുജത്തിന്റെ എതിർകോണുകളാണ്. ഇത് ഇതും ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഇത് 160 ആണെങ്കിൽ 115 ഡിഗ്രി ആയിരിക്കും. 115 160 ആണല്ലോ 180 ആവുക. അപ്പൊ ഇതിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് കോണ് തന്നിട്ട് ചോദിക്കാം, ചെയ്തു നോക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചിത്രത്തില് എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ്. അതിൽ നമുക്ക് മൂന്ന് കോണുകൾ തന്നിട്ടുണ്ട്, ബാക്കി കോണുകൾ കണ്ടുപിടിക്കുക. ചതുർഭുജത്തിന്റെ നാല് മൂലകളും കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കൂ, സി എ ബി, കോൺ സി എ ബി, സി എ ബി 40 ഡിഗ്രി. കോൺ സി എ ബി 40 ഡിഗ്രി, കോൺ സി എ ബിക്ക് തുല്യമായ കോണാണ് ഇത്. നോക്കൂ, സി എ ബി എന്ന് പറയുന്നത് ഈ കോണാണല്ലോ. ഈ ചാപത്തിൽ നിന്നുള്ള മറ്റൊരു കോണല്ലേ ഇത്. അപ്പൊ ഇതും 40 ഡിഗ്രി ആയിരിക്കും. സി എ ബി നോക്കൂ, സി എ ബി ഈ ചാപത്തിൽ നിന്നാണ്, ഈ ചാപത്തിൽ നിന്നാണ്. ഇതേ ചാപത്തിൽ ഒരു കോണല്ലേ ഇത്. ഇവിടെ വെച്ച് നോക്കിയാൽ മതി, ഇതേ ചാപത്തിലെ കോണാണിത്. ബി ഡി സി, കോൺ ബി ഡി സി 40 ഡിഗ്രി ആയിരിക്കും. അതുപോലെ 25 ഡിഗ്രി കോണിന്റെ പേരെന്താ? എ ഡി ബി, എ ഡി ബി. കോൺ എ ഡി ബി 25 ഡിഗ്രി കൊസല് തന്നതാ. എ ഡി ബി 25 ഡിഗ്രി. ഈ കോണ് തുടങ്ങുന്നത് ഈ ചാപത്തിൽ നിന്നാണ് അല്ലെ? ഈ ചാപത്തിലെ കോണാണ് 25. അതേ ചാപത്തിലെ കോൺ ഏതാ? ഇതായിരിക്കും 25. ഇതിന്റെ പേര് എ സി ബി, കോൺ എ സി ബി 25 ഡിഗ്രി. അടുത്തൊരു കോണ് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് 35 ഡിഗ്രി ഏത് ചാപത്തിലെ കോണാണ് നോക്കാം. 35 ഡിഗ്രി ഈ ചാപത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ? സി എ ഡി, കോൺ സി എ ഡി 35 ഡിഗ്രി. സി എ ഡി 35, ഇതേ സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന കോണല്ലേ ഇത്. അതും 35 കൊടുക്കാം. സി ബി ഡി, കോൺ സി ബി ഡി 35 ഡിഗ്രി. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ തുല്യമായിരിക്കും. കോൺ എയും കോൺ സിയും കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത് മൂന്ന് റീസൺ. കാരണം എന്താ? ഒരേ ചാപത്തിലെ കോൺ, ഒരേ ചാപത്തിലെ കോണുകൾ, ഇതെല്ലാം കാരണമാണ് നമുക്ക് പറയേണ്ടത്. ഒരേ ചാപത്തിലെ കോണുകൾ. ഇനി കോൺ എയും കോൺ എയും കോൺ സിയും ചക്ര ചതുർഭുജത്തിന്റെ എതിർകോണുകളാണ്, അവ അനുപൂരകമായിരിക്കണം. കോൺ എ 75 ഡിഗ്രി പ്ലസ് കോൺ ബി നമുക്കറിയാം. കോൺ ബി മുഴുവനായി അറിയില്ല, അതുകൊണ്ട് ഞാൻ കോൺ ബി തന്നെ കൊടുത്തു. പ്ലസ് 75 അപ്പുറം പോകുമ്പോൾ 180 - 75. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 105. ഈ കോൺ ബി മൊത്തത്തിൽ 105 ആണ്. അപ്പൊ നമുക്ക് എത്ര ഡിഗ്രി വന്നാലാണ് ഇത് 105 ആവുക? 80 ഡിഗ്രി വന്നാൽ 105 ആവില്ലേ? രണ്ടു കൂടി 80 25 105, ഇതും അപ്പോ
എൺപതായിരിക്കും. കാരണം ഈ ചാപത്തിൽ നിന്നാണ് 80 ഡിഗ്രി വരുന്നത്. അതേ ചാപത്തിലെ മറ്റൊരു കോണാണ് ഇത്, 80 ഡിഗ്രി. അപ്പൊ ചതുർഭുജ എ ബി സി ഡിയുടെ 4 കോണുകൾ കാണാൻ പറഞ്ഞാൽ കോൺ എ എത്രയാണ്? 75 ഡിഗ്രി. 40 ഉം 35 ഉം കൂട്ടിയാൽ മതി. കോൺ ബി, ചതുർഭുജ എ ബി സി ഡിയുടെ 4 കോണുകളും കാണണമെങ്കിൽ കോൺ ബി എത്രയാണ്? 115 ഡിഗ്രിയാണ് കോൺ ബി. കോൺ സി 105 ഡിഗ്രിയാണ്. കോൺ ഡി 65 ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് ചതുർഭുജത്തിന്റെ 4 കോണുകളും കണ്ടെത്താം.